ഹായ് സുഹൃത്തുക്കളെ, നവസത്രിയുടെ പുതിയൊരു ഹരിതകാഴ്ചകളിലേക്ക് സ്വാഗതം. നമ്മുടെ 3 കിലോ കസ്തൂരി മഞ്ഞൾ തടം ഡിസംബർ മാസം 9-ാം തീയതിയാണെന്ന് ഒരുവിധം പഴുത്തുണങ്ങി വീണ് തുടങ്ങി. അപ്പോൾ 1-2 മാസത്തിനുള്ളിൽ നമ്മളിതിൻ്റെ വിളവെടുക്കും. പക്ഷേ ഇത് നല്ല രീതിയിൽ ഇതിൻ്റെ പ്രതാപകാലത്ത് ഉയർന്നു വന്നത് അതിൻ്റെ ഉയരം എനിക്ക് കാണിച്ചു തരാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ കസ്തൂരി മഞ്ഞൾ എത്ര ഉയരം വന്നു എന്നുള്ളതാണ്. വിത്തിൻ്റെ ഗുണമുണ്ട്, വിത്ത് ഗുണം 10 ഗുണം എന്ന് പറയാം. വിത്തിൻ്റെ ഗുണമുണ്ട്. പിന്നെ ഇതൊരു വിർജിൻ സോയിലായിരുന്നു, അതായത് കുറേ കാലമായിട്ട് കൃഷിയൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല, വെറുതെ കിടക്കുമായിരുന്നു. അതുപോലെ അവിടെയും പ്രതിഭ മഞ്ഞൾ വീണു തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെയും കൂടി ഉയരം കാണിച്ചു തരാം. അതിൻ്റെയും കൂടി ഉയരം നമുക്ക് എടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിതിൻ്റെ കട പിടിച്ചിട്ടെ, ക്യാമറ വേറെ ആൾക്ക് കൊടുക്കട്ടെ. ഞാനിതിൻ്റെ കട പിടിച്ചിട്ട് ഇതിൻ്റെ ഉയരം എടുക്കാൻ പോവാം. ജസ്റ്റ് നീ അകലെന്നൊരു ഷോട്ട് എടുത്ത ഞാൻ പെടരുത്. വേണ്ട, നമ്മൾ ഇവിടെ കുത്താൻ പോവാം. അറുപത്തിനാല് ഇഞ്ചോ കാണാൻ പറ്റണ്ടോ? എത്ര അടി വരും? ഓ സോറി, 6 അടിക്കണക്ക് നോക്കാനായിട്ട്. 6 വരില്ലല്ലോ. അവിടെ എത്ര വന്നു? അത് 64 ഇഞ്ചാണ്. അതെ, 5 അടി. നോക്കട്ടോ, നീ അടിയും കൂടെ കാണിച്ചാൽ വിശ്വാസത്തിന്. മോളിൽ നിന്ന് ഒരു ഷോട്ട് എടുക്ക്, മോളിൽ നിന്ന് ഷോട്ട് എടുത്താൽ മതി, അടി മുട്ടിയുണ്ടെന്ന് കാണിക്കാം. ഓക്കെ അല്ലേ? അല്ല, മോളിൽ നിന്ന് എടുക്കണം, മോളിൽ നിന്ന് ഒരു ഷോട്ട് എടുക്ക്. 5 അടി ഇവിടെയാണ് കേട്ടോ. 5 അടി. പിന്നെ 1, 2, 3, 4 5 അടി 5, 6 ഉണ്ട് കേട്ടോ ഉയരം. ഇത് 5, 6 ഉണ്ട് ഉയരം. ഇത് മാത്രമല്ല 5, 6 വന്നിട്ടുള്ളത്, ഇത് അടുത്ത കടയും കൂടെ എടുത്ത് കാണിച്ചു തരാം. ണ്ടോ, ഏതാണ്ട് ഈ കടയും ഇതേ ഇത്ര വന്നിട്ടുണ്ട്. ഇത് 5 അടി, ഒരു 3 ഇഞ്ചോ 4 ഇഞ്ചോ ഉള്ളു. അപ്പോൾ ഒരു 5 അടിക്ക് മുകളിൽ ഉയരം വന്നിട്ടുണ്ട് കസ്തൂരി മഞ്ഞൾ. അപ്പോൾ ഇത്രയാണ് ഉയരം വന്നിട്ടുള്ളത്. പ്രതിഭ മഞ്ഞളുടെ ഉയരെ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഇതിൻ്റെ സ്പേസിൻ്റെ ഒരു പ്രോബ്ലം ഉണ്ട്. അപ്പോൾ ഇതാണ്. അപ്പോൾ ഇതെല്ലാം